നമുക്കൊരു അടിപൊളി വട്ടയപ്പം ഉണ്ടാക്കാം. അരി അരയ്ക്കാതെ കപ്പി കാച്ചാതെ അരിപ്പൊടി കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം. എന്നാ പിന്നെ തുടങ്ങാല്ലേ. ആദ്യം തന്നെ ഒരു കാൽ കപ്പോളം അവല് ഒരു പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുതിരാൻ വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കുന്ന പൊടിയാണ് എടുക്കേണ്ടത്, പുട്ടിൻ്റെ പൊടി എടുക്കരുത്. അതേ കപ്പിൽ തന്നെ മുക്കാൽ കപ്പോളം തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നു. ഇനി ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 3 ഏലക്കയും കൂടെ ചേർത്തൊന്ന് പൊടിച്ചെടുക്കണം. അതും കൂടെ നമുക്ക് ഈ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കണം. പഞ്ചസാരയുടെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ഒക്കെ എടുക്കാവുന്നതാണ്. പഞ്ചസാര നമ്മൾ അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അവലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കണം. ഒരു നുള്ള ഉപ്പും കൂടെ ചേർക്കണം. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. നന്നായിട്ട് അരച്ചെടുക്കണം. തേങ്ങയൊക്കെ നന്നായിട്ട് അരഞ്ഞു കിട്ടണം. അങ്ങനെ നമ്മുടെ വട്ടയപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് 4 മുതൽ 5 മണിക്കൂർ വരെ ഒന്ന് ഫെർമെൻ്റ് ആവാൻ വയ്ക്കാം. ക്ലൈമറ്റ് അനുസരിച്ച് ഈ ടൈം കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മാവ് ഇരിക്കേണ്ടത്. അധികം കട്ടിയാവാനും പാടില്ല, അധികം ലൂസാവാനും പാടില്ല. ഇപ്പം ഏകദേശം ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവൊക്കെ നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ടുണ്ട്. ഇതിനി ആവിയിൽ വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നെയ്യോ എണ്ണയോ തടവി കൊടുത്തതിന് ശേഷം നമുക്ക് മാവ് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഈ പാത്രം നന്നായിട്ട് ഗ്രീസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ വട്ടയപ്പം അടിയിൽ ഒട്ടിപ്പിടിക്കും. ഇനി ഇതിൻ്റെ 3/4 ഭാഗത്തോളം മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സ്റ്റീമറിൽ വെച്ച് വേവിച്ചെടുക്കാം. ഈ അളവിൽ നമുക്ക് 2 മീഡിയം സൈസ് വട്ടയപ്പം കിട്ടും. പിന്നെ നമ്മൾ പാത്രത്തിലേക്ക് മാവ് ഒഴിക്കുമ്പോൾ അതിലെ ബബിൾസ് ഒന്നും പൊട്ടിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കും. ഇനി ഓരോ വട്ടയപ്പമായിട്ട് സ്റ്റീമറിൽ വേവിച്ചെടുക്കാം. നമ്മൾ കിസ്മിസും കാഷ്യൂനട്ട്സ് ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് ഒന്ന് ആവിയിൽ വേവിച്ച ശേഷം ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അത് താന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഉണക്കമുന്തിരി ഇട്ട് കൊടുത്ത ശേഷം അടച്ചു വെച്ച് വീണ്ടും നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ അരിപ്പൊടി കൊണ്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് മുറിച്ചെടുക്കാം.